നമുക്ക് എടുത്ത് നോക്കാം. നോക്കാം, റെഡിയാണോ? ഒന്ന് റെഡിയാണോ? കമൺ, തീകത്തിക്ക. ഇപ്പോഴാണ് ഞാൻ ഒരു കാര്യം എടുത്തത്, ഇത് വെച്ചിട്ട് തീകത്തിക്കാൻ നോക്കിയാൽ കത്തില്ല, കത്തിക്ക്. ഇതിനെയാണ് ക്രൂഷ്യൽ മോസ്റ്റ് ഡേഞ്ചറസ് പാർട്ട്. ആൻഡ് കുട്ടികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഡു നോട്ട് ട്രൈ ദിസ് അറ്റ് ഹോം. സഹിക്കുന്നില്ല. ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്ഥിരമായിട്ട് പുറത്തുപോയി കഴിക്കാറുള്ള നമ്മുടെ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റിലെ ഫുഡ് തന്നെയാണ്. അതിൽ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ തട്ടുകട ഫുഡാണ്. അതായത് ആ തട്ടുകടയിലെ ചിക്കൻ ഫ്രൈ എന്നൊക്കെ പറഞ്ഞാട്ടല്ലോ, ഓ അത് കഴിക്കാതിരുന്നിട്ട് എനിക്ക് എന്തോ പോലെയാണ്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എന്തുകൊണ്ട് എനിക്ക് ആ തട്ടുകട സ്റ്റൈലിൽ ചിക്കൻ വീട്ടിലുണ്ടാക്കാൻ ശ്രമിച്ചുകൂടാ? വാട്ട് ഈസ് ഹാപ്പനിങ് എവരി വൺ, ഐ എം കാർത്തിക് കൃഷ്ണൻ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തട്ടുകട സ്റ്റൈലിൽ ചിക്കൻ ഫ്രൈയാണ് വീട്ടിലുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ തട്ടുകട ചിക്കൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇന്ന് ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഇതിൻ്റെ പരിപാടി നമ്മൾ തലേന്ന് രാത്രി തന്നെ തുടങ്ങേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ നേരെ തലേ ദിവസത്തേക്ക് വിടുകയാണ്. അന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നിങ്ങൾ പോയി കണ്ടിട്ട് വരുമ്പോഴത്തേക്ക് നമ്മളിവിടെ റെഡി ആയിരിക്കും. അപ്പം നിങ്ങൾ നേരെ തലേ ദിവസത്തേക്ക് വിട്ടോ. ഓക്കെ, അങ്ങനെ നമ്മളൊരിക്കൽ കൂടി തലേ ദിവസം രാത്രിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളപ്പോൾ മെയിനായിട്ട് ഈ ചിക്കൻ ഫ്രൈ എന്നൊക്കെ പറയുമ്പോൾ തലേ ദിവസമാണ് നമ്മൾ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ തലേ ദിവസം വളരെ ക്രൂഷ്യലാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എത്ര അടിപൊളിയായിട്ട് ചെയ്യുന്നു അത്രയും അടിപൊളിയാവും പിറ്റേ ദിവസം നമ്മുടെ ചിക്കൻ ഫ്രൈ. ഓക്കെ, അപ്പോൾ നമ്മൾ സംഭവങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ഒറ്റയ്ക്കുന്ന കാര്യമില്ല, നമ്മളുടെ രണ്ട് സ്ഥിരം പണിക്കാരെ ഞാൻ വെൽക്കം ചെയ്യുകയാണ്. ആഹാ, എന്തൊരു രസം. ഓക്കെ, അപ്പോൾ വിത്ത് മീ ഈസ് ഗോപിക ദിനേഷ് ആൻഡ് ശംഭു. യെസ്, അപ്പൊ നമ്മളെന്താണ് തട്ടുകട ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ സമയങ്ങളാണ് നമുക്ക് അങ്ങോട്ട് പെരട്ടി തുടങ്ങിയാലോ. കമോൺ, ലെറ്റ്സ് ഗോ. അപ്പൊ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് അവിടെ ചെന്നിട്ട് പറയാം. കമോൺ. ഓക്കെ, അപ്പൊ നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് പറഞ്ഞോളൂ. ചിക്കൻ വേണം. ആ, ചിക്കൻ ഫ്രൈക്ക് ചിക്കൻ തീർച്ചയായിട്ടും വേണം. പിന്നെ പിന്നെ സവോള, ഗാർലിക്, ഇഞ്ചി, ടൊമാറ്റോ, പിന്നെ മല്ലിയില, വേപ്പില, പിന്നെ കുറച്ച് പൊടികൾ വേണ്ടത്. ഉപ്പ് വേണം, മഞ്ഞപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ജീരക പൊടി ആൻഡ് ഗരം മസാല. പിന്നെ കുറച്ച് വില്ലൻ. കുറച്ച് വില്ലനോ? ആ ഓക്കെ, അപ്പൊ വേറെ ഒന്നും മിസ്സായി പോയിട്ടില്ലല്ലോ. ചില സമയത്തൊക്കെ നമുക്ക് ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കണ, തലക്കൊരു വേദന എടുത്ത് എന്തൊക്കെ ഇനി പറയാനുള്ള അല്ലേ. ചിക്കൻ ബിരിയാണിക്ക് ചിക്കൻ വിട്ടുപോവാ, അരി വിട്ടുപോവാ എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മളൊന്നും വിട്ടുപോയിട്ടില്ല, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാധനം ഉണ്ടല്ലോ ഇതൊക്കെ അല്ലേ, അതായത് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളിയും കൂടി അരച്ച് നമുക്കൊരു പേസ്റ്റ് ആക്കി എടുക്കണം. വീണ്ടും അതിന്റെ കൂടെ ഏതോ മല്ലിയിലയും വേപ്പിലയും, ആ മല്ലിയിലയും വേപ്പിലയും കൂടി ഇതിന്റെ കൂടെ അരച്ച് ചേർക്കണം. വീണ്ടും നമ്മൾ ആ ക്രൂഷ്യൽ ടെൻഷൻ മൊമെന്റിലേക്ക് പോകണം. കാര്യം എന്താ പറയുക, മിക്സി മിക്സി മിക്സിയിലേക്ക് നമ്മൾ കടക്കാൻ പോകണം. കമോൺ, കടക്കാല്ലോ. അപ്പൊ ഒന്നും പേടിക്കാൻ പ്രാവശ്യം ഓക്കെ, അങ്ങനെ നമ്മൾ അരക്കാനുള്ള സാധനങ്ങളൊക്കെ ഈ പാത്രത്തിന്റെ അകത്താക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അന്നത്തെ പോലെ നേരെ മിക്സിയിൽ കൊണ്ടുവെക്കാം, അരച്ചിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പൊ പേസ്റ്റ് ആയതിനു ശേഷം എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പൊ അരക്കാല്ലോ. അച്ഛനെ അരച്ച നോക്കട്ടെ, പഠിച്ചാൽ നോക്കാവാ. അരച്ചു കഴിഞ്ഞിട്ടാണോ വെക്കട്ടെ? അച്ഛനാണോ പിടിച്ചാണ് ശംഭു? എനിക്കറിയാമോ, എന്നെ കണ്ണും മൂക്കൊക്കെ ഉണ്ടോ എനിക്ക് അറിയാൻ പാടില്ല. ഇത് കഴിയുമ്പോ ചെറുതായിട്ട് നമ്മൾ മിക്സിയിൽ അരക്കേണ്ട സാധനം അരച്ചെടുത്ത് ഇത് കണ്ടോ, നല്ല രീതിയിൽ നല്ല അടിപൊളി പേസ്റ്റ് സെറ്റപ്പിൽ ആയിട്ടുണ്ട്. ഇനി ഇതും ഇതിനോടൊപ്പം ബാക്കി പൊടികളും എല്ലാം കൂടി ആഡ് ചെയ്ത് നമ്മൾ ഇനി ചിക്കനിൽ പെരട്ടി സെറ്റ് ആകാൻ പോവാണ് ചെയ്യാലോ. ഇനി ഇതിനകത്തോട്ട് ഉപ്പ്, പെരിഞ്ചീരകപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്യാം. കുറച്ച് വിനീഗറും അധികം പണികൾ നിങ്ങൾ തലേ ദിവസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
പിറ്റേ ദിവസം ഒരു പണിയില്ല എന്നുള്ള അവസ്ഥ. അതായത് നമ്മളിത് പൊരിച്ചെടുത്താൽ മാത്രം മതി, വർക്ക് മുഴുവൻ തലേ ദിവസമാണ്. അപ്പോൾ ഇതിന് കുറെ മണിക്കൂർ നേരം വിളിക്കുന്ന ഒരു ഫ്രിഡ്ജിലിരിക്കുമ്പോഴത്തേക്കും വേറെ ലെവൽ സാധനമായിട്ട് നമുക്ക് പിറ്റേ ദിവസം കിട്ടും അല്ലേ. ഓക്കെ, ആൻഡ് ബൈ ദ ബൈ, നമ്മളിതിൽ തൈര് ചേർത്തിട്ടില്ല. ചിലർക്കെങ്കിലും തോന്നാം ചിക്കൻ ഫ്രൈ ആയിട്ട് എന്തുകൊണ്ട് തൈര് ചേർത്തില്ല. അപ്പോൾ തൈരിന് വരെ നമ്മൾ ഇപ്രാവശ്യം വിനാഗിരിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് എന്തായാലും സംഭവം ഈ റെസിപ്പി കിട്ടുന്ന ടേസ്റ്റ് തന്നെയാണ്. ഇത് ഞങ്ങൾ വേറെ പ്രത്യേകതകളുണ്ട്, ആദ്യമായിട്ടല്ല ചെയ്തതെന്ന് മുമ്പ് ഞാൻ ചെയ്ത് നോക്കി അത് അടിപൊളിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളിത് ചെയ്യാൻ തീരുമാനിച്ചത്. ഓക്കെ, അപ്പോൾ ഇനി വരുന്നില്ല, നമ്മൾ നേരെ ഇതിൽ ഫ്രിഡ്ജിൽ വെക്കുന്നു. വന്നിട്ട് ഇതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് നാളെ രാവിലെ നോക്കാം. വെൽക്കം ബാക്ക്. അയ്യോ സോറി, ഇവിടെ അല്ല, അടുക്കളയിൽ, അടുക്കളയിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുക്കളയിൽ തിരിക്കുകയാണ്. വെൽക്കം ബാക്ക് ടു ദ പ്രസന്റ്. അപ്പോൾ ഇന്നാണ് നമ്മൾ ചിക്കൻ ആക്ച്വലി പൊരിക്കുന്ന ദിവസം എന്നാണ്. അപ്പോൾ നമ്മൾ താമസിപ്പിക്കുന്നില്ല, നേരെ ഫ്രിഡ്ജിൽ തലേദിവസം വെച്ച ചിക്കൻ്റെ അവസ്ഥ എന്താണ് നമുക്ക് എടുത്ത് നോക്കാം. നോക്കാം, റെഡിയാണോ? നീ റെഡിയാണോ? കം ഓൺ, യെസ്, ലെറ്റ്സ് ഗോ. ചിക്കൻ തലേദിവസം പുരട്ടി വെച്ച നല്ല സെറ്റായിട്ടിരിപ്പുണ്ട്. ഇനി തലേദിവസത്തെ പോലെ തന്നെ ഇന്ന് കുറച്ച് ക്രൂഷ്യൽ സംഭവങ്ങളും കൂടി ചെയ്യാനുണ്ട്. എന്തൊക്കെയാണ് പറയൂ, കമോൺ. ആ പറ, എന്തൊക്കെ ചെയ്യാനുള്ളത്? ഇതിന് നമുക്ക് കുറച്ച് കോൺഫ്ലോറും പിന്നെ മുട്ടയുടെ വൈറ്റും മിക്സ് ചെയ്യണം, എന്നിട്ട് ഫ്രൈ ചെയ്യണം. ഓക്കെ, അപ്പൊ അത് രണ്ടുമാണ് അപ്പൊ ഇന്നത്തെ ക്രൂഷ്യൽ സംഭവത്തിന് ശേഷം നമ്മൾ കോൺ ഓയിൽ അല്ല, സോറി, എന്താണ്, സൺഫ്ലവർ ഓയിൽ, കോൺഫ്ലവർ ഇത് ചേർക്കും. ആ സൂര്യകാന്തി എണ്ണയിലിട്ട് നമ്മൾ വറുത്തെടുക്കലാണ് പിന്നെ ഉള്ള സംഭവം. അപ്പൊ നമുക്ക് അത് എത്ര വേണം ചെയ്യാലോ. കോൺഫ്ലോർ ചേർത്ത് ഇങ്ങനെ പുരട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ തലേ ദിവസം ചേർത്ത ഉപ്പ് പോരാ എന്ന് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കോൺഫ്ലോർ ഇട്ട് പുരട്ടിയതിന് ശേഷം ഒന്നുകൂടി ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് വിട്ടേക്കുക. അങ്ങനെ നമ്മൾ ചിക്കൻ ഏകദേശം പുരട്ടി സെറ്റായി നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ അടുത്തായിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇത്തരത്തിൽ ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചട്ടി കൊണ്ടുവന്ന് ഇത് വെള്ളമൊന്നുമില്ലേ, അതിപ്പോൾ പോയിക്കോളല്ലേ. ഓക്കെ, അതിൻ്റെ അകത്ത് വെച്ചതിന് ശേഷം തീ കത്തിക്കുക. ഇപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്, ഇത് വെച്ചിട്ട് തീ കത്തിക്കാൻ നോക്കിയാൽ കത്തില്ല, കത്തിക്ക്, കത്തിച്ചിട്ട് വേണം നമ്മൾ അതിന്റെ മുകളിൽ വെക്കാൻ. ഓക്കെ, റെഡി. വളരെ പ്രധാനപ്പെട്ട കാര്യം ഇത് കഴിഞ്ഞ വ്ളോഗിൽ കണ്ടപ്പോൾ എൻ്റെ പൊന്നു കൈകൊള്ളും. ഇത് കഴിഞ്ഞ വ്ളോഗിൽ കണ്ടപ്പോൾ ആൾക്കാർ വലിയ ചോദിച്ചത് അപ്പച്ചട്ടിയാണ്, അപ്പച്ചട്ടിയിലാണ് വറക്കുന്നത്. അപ്പച്ചട്ടി അല്ലട്ടെ, ഇത് ഇരുമ്പ് ചട്ടിയാണ്, അത് ആ ഒരു ഷേപ്പിൽ ഇരിക്കണമെന്നുള്ളൂ. ആ, കത്തിച്ചോളൂ കുറച്ചാണ്. അപ്പം ഇതൊന്ന് ചൂടാൻ ശേഷം നമുക്ക് ഓയിൽ ഒഴിക്കാം. തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ തിളച്ച് വരാനായിട്ട് ഏകദേശം എത്ര ടൈം എടുക്കും? ഒരു 5-10 മിനിറ്റ് എടുക്കും. അത് ശരിക്കും തിളച്ച് വന്നതിന് ശേഷം മാത്രമേ ചിക്കൻ ഇടാവുള്ളൂ. അപ്പോൾ എണ്ണ തിളച്ച് വരുമ്പോഴത്തേക്കും നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സൈഡിൽ കാണുന്ന പോലെ ഇതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് സ്റ്റോറീസും നമ്മുടെ മ്യൂസിക് ഡാൻസ് വീഡിയോസ് പോലുള്ള പല സംഭവങ്ങളും ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഫോളോ ചെയ്തിട്ടില്ല തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. അതുപോലെ നമ്മൾ റോഡ് ടു 10K ആണ് ഇൻസ്റ്റാഗ്രാമിൽ, 10K ഫോളോസ് ആവാറായിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണയുടെ സംഭവം നമ്മൾ വിചാരിച്ച പോലെ കേട്ടോ, കുറച്ച് അധികം സമയം വേണം എണ്ണ തിളച്ച് വരാനായിട്ട്. അതെ, എണ്ണയുടെ അളവ് കൂടുതലായത് കാരണം ഏകദേശം 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാ. എന്നിട്ട് എണ്ണ തിളച്ച് വന്ന് സെറ്റായിട്ടില്ല, തിളച്ച ഉടനെ നമ്മൾ അതെടുത്തിടുന്നു, ഞങ്ങൾ 3 വഴിക്ക് ഓടുന്നു. ആ സീനാണ്. അതുപോലെ തന്നെ എണ്ണ ഇത്ര ഉള്ളപ്പോൾ ആരും ഇങ്ങനെ പ്ലക്കോന്ന് പറഞ്ഞ് നടുക്കോട്ടിട്ടിരുന്നു, ഒരു സൈഡിൽ കൂടി ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഇടണം. അത് ഞാൻ ഇപ്പൊ കാണിച്ചത്, ഞാൻ കാണിച്ചത്. ഓക്കെ, അങ്ങനെ നമ്മളുടെ എണ്ണ ഒരുവിധം തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എണ്ണയിലേക്ക്. ഇനിയാണ് ക്രൂഷ്യൽ മോസ്റ്റ് ഡേഞ്ചറസ് പാർട്ട്. ആൻഡ് കുട്ടികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഡു നോട്ട് ട്രൈ ദിസ് അറ്റ് ഹോം. അതായത് ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്. അതോടൊപ്പം ഇതേപോലെ ഒരു തവിയിൽ എടുത്തിട്ട് നമ്മൾ ലൈറ്റ് ആയിട്ട് ഇടുക. സാനിറ്റിൽ നിന്ന് വിട്ടുപോയി എണ്ണയിലേക്ക് വീണ്ടും തീർച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സീനാണ്. അപ്പൊ എല്ലാവരും സൂക്ഷിച്ച് വേണ്ട, ആരും പേടിക്കണ്ട. അപ്പൊ ഞാൻ ഇടാൻ പോവാണ്, കേട്ടിട്ട് റെഡിയാ. ഐശ്വര്യമായിട്ട് ഞാൻ കാൽ പീസ്, ലെഗ് പീസ് തന്നെയാണ് ഇടാൻ പോകുന്നത്. ഇത് സ്പൂണിൽ നിന്ന് വീണു പോകൂട്ടെ, ഇടാൻ പോണേ. തവി ഉറക്കില്ല എന്ന് മനസ്സിലായി, അത് കാരണം അഞ്ചാം പേടിക്കണം. എണ്ണ കുറെ ഉണ്ട്, പതിവിൽ കൂടുതലുണ്ട്, അതുകൊണ്ടാണ്. ഞാൻ കൈ വെച്ചിട്ടോ.
Yes, successfully ഞാൻ ഒരു 5-6 കഷ്ണം ആദ്യമായിട്ട് ഇട്ടിട്ടുണ്ട് ഇനി ആ തളക്കണ സംഭവം ഇത് കഴിഞ്ഞു വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഒന്നുകൂടി ഓർമ്മിക്കണം ഡു നോട്ട് ട്രൈ ദിസ് അറ്റ് ഹോം അല്ല അങ്ങനെ നമ്മൾ പറഞ്ഞാൽ പിന്നെ ഇത് വീട്ടിൽ ഉണ്ടാക്കിക്കോ പിള്ളേരോടെ അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റായി നമ്മളുടെ ചെറിയ തീയിൽ എണ്ണയിൽ കിടന്ന ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന ചിക്കൻ അതിൻ്റെ കളറൊക്കെ കണ്ടിട്ട് ഒരുമാതിരി ആയ പോലെ ഉണ്ട് അപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ട് പൊക്കി നോക്കാം നമ്മളുടെ ആദ്യത്തെ രണ്ട് സെഷൻ ചിക്കൻ രണ്ട് ട്രിപ്പായിട്ട് പൊരിച്ചത് നല്ല അടിപൊളിയായിട്ട് സെറ്റായ ഒരു തട്ടയുടെ സെറ്റപ്പിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള കൂടി ഞങ്ങൾ പെട്ടെന്നൊന്ന് ഫ്രൈ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ട് ഒരുമിച്ച് കാണിച്ചു തരും ഇതുണ്ടാ അടിപൊളിയല്ലേ ഓഫ് എന്താ നോക്കണം ഇപ്പം തന്നെ കഴിച്ചാൽ കൊള്ളാന്നുണ്ട് പക്ഷേ ബാക്കിയും കൂടി അതെ ബാക്കിയും കൂടിയൊക്കെ എടുത്ത് ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ഒരുമിച്ച് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ വെയിറ്റ് ഫോർ ഇറ്റ് കല്യാണ ആൽബം പോലെ ഇച്ചിരി ആറ്റിറ്റ്യൂഡിലൊക്കെ കാണിക്കണ്ടേ അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ ചെറിയൊരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി അതെന്താണെന്ന് വെച്ചാൽ ഇതൊരു പൊടിക്കൈയാണ് അതായത് ഇതിന്റെ ടേസ്റ്റ് ഒന്നുകൂടി നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് ഈ സവാളയും മുളകും ഇങ്ങനെ എടുക്കും നമുക്ക് ഇതുണ്ട സവാളയും മുളകും ഈ രീതിയിലൊന്ന് അരിഞ്ഞിട്ട് നമ്മളുടെ ഈ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച അതേ മസാലയിൽ ഈ സവാളയും പച്ചമുളകും ഇതേ എണ്ണയിലൊന്ന് വറുത്തെടുത്തിട്ട് അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഇടണമെങ്കിൽ പറഞ്ഞപ്പോൾ നെഞ്ചിന് വേദനയൊക്കെ ഓ അപ്പോൾ ഇത് നമ്മൾ അതേ മസാലയിൽ ഒന്ന് വറുത്ത് ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് സെറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ അത് നമുക്ക് കാണാം കമോൺ തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുന്ന സുഹൃത്തുക്കളെ എനിക്ക് എന്താ പറയേണ്ടതെന്നുള്ള സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും അടിപൊളിയായിട്ട് വരും എന്നുള്ള പ്രതീക്ഷയില്ല നമ്മളത് ആ പച്ചമുളകും സവാളയൊക്കെ ഫ്രൈ ചെയ്ത് ചുറ്റി ഇട്ടിട്ടുണ്ട് ഓഹ് ലെഗ് പീസൊക്കെ വന്നേക്കണം ഇത് കണ്ട വന്നേക്കണം വരവൊക്കെ കണ്ട അപ്പൊ എല്ലാവർക്കും വേണ്ടി ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ ഞാൻ കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് എല്ലാവർക്കും വേണ്ടി തട്ടുകട സ്റ്റൈൽ ചിക്കൻ നമ്മൾ ഉണ്ടാക്കിയത് ആദ്യമായിട്ട് ഞങ്ങൾ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകണം ഇന്ന് വീട്ടുകാർ വേറെ ടേസ്റ്റ് ചെയ്തോളും അത് നമ്മൾ കാണിക്കാം അതിനു മുമ്പ് നമ്മൾ ലെഗ് പീസ് തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകണം ശംഭു വാടാ ക്യാമറ കാണിക്കി ഇതണ്ട അതൊക്കെ നല്ല വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് സൂപ്പറായിട്ട് കിട്ടിയുണ്ട് ഓരിഞ്ഞ സവാള സവാളയും കൂടി എടുത്ത് നക്കഴിച്ച് നോക്കി ഞാനുണ്ട് സെറ്റല്ലേ ഓ സ്വർഗം ഹോട്ടലെത്തിയ പോലെ ഉണ്ട് അടിപൊളി ഹൈ ഫൈ യെസ് അപ്പൊ നമ്മൾ ഇനി അടുത്ത വീട്ടുകാർക്ക് കൊടുക്കാൻ പോണം അവർ എന്താണ് അഭിപ്രായം പറയുന്നത് നമുക്ക് നോക്കാം കമോൺ ഓക്കെ അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം അച്ഛനും അമ്മയും അമ്മാമ്മയും നമ്മളുടെ ടേസ്റ്റിംഗ് സെഷനിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് അപ്പോൾ ഓരോരുത്തരായിട്ട് കഴിച്ചിട്ട് പറയും അപ്പൊ ആദ്യം പേര് പറയും അച്ഛൻ കഴിച്ചു പോയിട്ട് പറയാം ഓക്കെ കമോൺ സംഗീതത്തിന്റെ നന്നായിട്ടുണ്ട് സൂപ്പർ അടിപൊളി നല്ല രുചിയുണ്ട് എന്റെ മോനെ
കോഴി വറുക്കാൻ അറിയാം. എന്റെ മക്കള് എല്ലാവർക്കും പാചകം അറിയാം. ഓക്കെ, അങ്ങനെ അതിമനോഹരമായ ഒരു വീഡിയോയും കൂടി നമ്മൾ സമാപനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ആൻഡ് ഇപ്രാവശ്യം 100-ൽ 101% നമ്മൾ സക്സസ് ആക്കിയിരിക്കുകയാണ്. ആ കുഴപ്പമില്ല, പോട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളിയായിരുന്നു, നമ്മൾ യൂസ് ചെയ്ത മസാലയൊക്കെ അടിപൊളിയായിരുന്നു, വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കറക്റ്റ് ആ തട്ടുകടയുടെ ഒരു ഗുഹാതുരത്വം നമുക്ക് കിട്ടില്ലേ? ആ അങ്ങനെ പറയാം. അതപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ തട്ടുകട അടഞ്ഞിരുന്നിട്ടും അത് കഴിക്കാൻ പറ്റിയില്ല, ആ ടേസ്റ്റൊക്കെ ഒന്ന് അയവിറക്കാൻ പറ്റിയില്ല, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഈ അതിമനോഹരമായ വീഡിയോയിൽ നിന്ന് ഞങ്ങൾ സൈൻ ഔട്ട് ചെയ്യണം. വീണ്ടും ഒരു അടിപൊളി കുക്കിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫൺ വ്ളോഗായിട്ട് ഞങ്ങൾ തിരിച്ചെത്തുന്നത് വരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് തമിഴ് മിസേഷൻ. ഐ എം കാർത്തിക് കൃഷ്ണൻ. I'll see you in my next video. Until then, take care. Bye-bye. പ്രത്യേകിച്ച് ഈ ചിക്കൻ ഫ്രൈ എന്ന് പറയുമ്പോൾ തലേ ദിവസം ചെയ്യേണ്ട സംഭവങ്ങൾ വളരെ ക്രൂഷ്യലാണ്. കാര്യം ഇന്ന് നമ്മൾ എന്തൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നു അത്രയും അടിപൊളിയാവും പിറ്റേ ദിവസം നമ്മളെ ചിക്കൻ ചിക്കൻ. ഞാൻ ഇവിടെ പറഞ്ഞു നിർത്തിയത് പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് വിനീഗറും ഒന്ന് വെച്ചാ നോക്കട്ടെ.